ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാനീസ് കറിക്കൂട്ട്. ഞാനിന്ന് വന്നിരിക്കുന്നത് കേരള സ്റ്റൈൽ മിക്സ്ചർ റെസിപ്പിയുമായിട്ടാണ്. മിക്സ്ചറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. കടലമാവൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലമാവ് വളർന്ന അതേ കപ്പിലാണ് ഞാൻ അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടങ്ങ് യോജിപ്പിക്കാം. ഇതിൽ നിന്നൊരു 1/4 കപ്പ് മാവ് നമുക്ക് ബൂന്തി തയ്യാറാക്കാനായിട്ട് എടുക്കാം. ഇനി നമുക്ക് സേവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ ഈ മാവ് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. സേവിനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തിക്കുള്ള മാവ് കൂടി കലക്കിയെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടങ്ങ് കലക്കട്ടകളില്ലാതെ കലക്കിയെടുക്കണം. ബൂന്തിക്കുള്ള മാവും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതും കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അതുകൂടി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പൊട്ടുകടലയും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതുകൂടി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടിയും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതും കോരി മാറ്റാം. ഇനി നമുക്ക് സേവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന അച്ചിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇടിയപ്പത്തിൻ്റെ അതേ ചില്ല് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചെറിയ ഹോൾസുള്ള ചില്ല് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് സേവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇതുപോലെ നമ്മൾ ചുറ്റിച്ച് കൊടുക്കണം. ഒരു വശം ഒന്ന് ക്രിസ്പായി തുടങ്ങുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്യരുതിട്ട്, അപ്പോഴത്തേക്കിന് കരിഞ്ഞു പോവും. മിക്സ്ചറിൻ്റെ ആ ടേസ്റ്റൊക്കെ വ്യത്യാസം വരും. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടും ഇത് ഫ്രൈ ചെയ്യരുത്. നമുക്കിനി ഇത് കോരി മാറ്റാം. സേവ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കാം. അതിനൊരു കണ്ണാപ്പയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ എണ്ണയിലേക്ക് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ബൂന്തിയും അത് കണക്ക് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്.
നമുക്ക് ഈ സേവ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ശക്തിക്ക് അങ്ങ് അമർത്തി പൊടിച്ചു കളയരുത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ഇട്ട് കൊടുത്ത് ഇത് ചെറുതായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കേരള സ്റ്റൈൽ നാടൻ മിക്സ്ചർ തയ്യാറായിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു മിക്സ്ചർ റെസിപ്പിയാണിത്. നിങ്ങൾ തീർച്ചയായും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.